കോശത്തിന്റെ ഘടനയിലോട്ട് പോയാൽ ഏതൊരു കോശത്തെ പോലെ തന്നെയും മർമ്മവും അതേപോലെ തന്നെ കോശ ശരീരവും ഒക്കെ തന്നെ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു നാഡീകോശത്തിലും കാണാൻ പറ്റും. അപ്പൊ നാഡീകോശത്തില് വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും ആൻഡ് അതിന്റെ ധർമ്മങ്ങളുമാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ കോശ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും നീളം കുറഞ്ഞ കുറച്ച് തന്തുക്കള് ഈ ഒരു നാഡീകോശത്തിൽ കാണുന്നുണ്ട്. ആ നീളം കുറഞ്ഞ തന്തുവിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പം ആവേഗങ്ങളെ ഡെൻഡ്രൈറ്റിൽ നിന്നും കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഒരു ധർമ്മമാണ് ആര് ചെയ്യുന്നത്? ഈ ഡെൻഡ്രോണുകൾ ചെയ്യുന്നത്. അപ്പൊ ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ശാഖകൾ പോലെ ഡെൻഡ്രൈറ്റുകൾ കാണുന്നുണ്ട്. തൊട്ടടുത്ത നാഡീകോശത്തിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റുകൾ. അതായത് ഏറ്റവും പുറത്തോട്ട് നിൽക്കുന്ന ഭാഗമല്ലേ, അപ്പൊ തൊട്ടടുത്തൊരു നാഡീകോശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമായിരിക്കും ആര്, ഡെൻഡ്രൈറ്റുകൾ. അതേപോലെ തന്നെ കോശ ശരീരത്തിൽ നിന്നും ഒരു നീളം കൂടിയ തന്തുവിനെ കാണുന്നുണ്ട്. ആ നീളം കൂടിയ തന്തുവിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത്. അപ്പം നീളം കൂടുതലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആക്സോണുകൾ. അപ്പൊ ഈ ഒരു ആവേഗങ്ങളെ അല്ലെങ്കിൽ സന്ദേശങ്ങളെ കോശ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് എത്തിക്കുന്ന ധർമ്മമാണ് ഈ ഒരു ആക്സോണുകൾ ചെയ്യുന്നത്. അപ്പൊ ഡെൻഡ്രോണിന്റെ ശാഖകൾ ഡെൻഡ്രൈറ്റുകൾ പറഞ്ഞ പോലെ തന്നെ ആക്സോണിന്റെ ശാഖകൾ കാണുന്നുണ്ട്. ആക്സോണിന്റെ ശാഖകളെയാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സന്ദേശങ്ങളെ കോശ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്ത് ആക്സോണും ആക്സോണൈറ്റിലും കൂടെ ഒക്കെ തന്നെയാണ് കടന്നു പോകുന്നത്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗങ്ങളിലായിട്ട് ബോൾ പോലെ നമുക്ക് ഉരുണ്ട് കിടക്കുന്ന കുറച്ചു സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. ആ ഒരു ഉരുണ്ട് കിടക്കുന്ന ഗോളാകൃതിയിൽ കാണുന്ന ഭാഗങ്ങളെയാണ് സിനാപ്റ്റിക് നോബുകൾ എന്ന് പറയുന്നത്. അപ്പൊ നാഡീയ പ്രേക്ഷകങ്ങൾ ശ്രവിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഭാഗമാണ് ഈ ഒരു സിനാപ്റ്റിക് നോബുകൾ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു നാഡീകോശത്തിന്റെ ഏറ്റവും നീളം കൂടിയ തന്തു അതായത് ആക്സോണിനെ വലയം ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്തുകളും അതേപോലെ ഷ്വാൻ കോശങ്ങളും കാണുന്നുണ്ട്. അപ്പൊ ഈ ഷ്വാൻ കോശങ്ങളാണ് മൈലിൻ ഷീത്തിന്റെ രൂപീകരണത്തിനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഒരു നാഡീകോശത്തിൽ നമുക്ക് കാണുന്നത്. ആൻഡ് നാഡീകോശത്തിന്റെ ഇത്രയും ഭാഗങ്ങളും അതിന്റെ ധർമ്മങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ രീതിയിൽ ഓർത്തുവെക്കാം.